പാലക്കാട് ബസ് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തിന്റെ ഒരു മാധ്യമങ്ങളോടുള്ള പ്രതികരണം കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സജഷനാണ് ഞാൻ എന്നോട് പറയുന്നത് അദ്ദേഹത്തെ സംഭവിച്ചു കാരണം ഞാൻ ഇതുവരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്രയും ആത്മാർത്ഥമായി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിനോട് സലഹം കാരണം ആ വീഴ്ചയിലുള്ള ഉത്തരവാദിത്വം എല്ലാം പുള്ളി ഏറ്റെടുക്കുന്നു എന്നെങ്കിലും പറഞ്ഞു അത് വലിയ വലിയൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സജഷനാണ് ഞാൻ പറയുന്നത് പലതവണ ഈ ബസ് ഓവർ സ്പീഡിൽ പോയപ്പോൾ അതിൻ്റെ ബസ് ഓണർക്ക് മെസ്സേജ് പോയെന്ന് പറയുന്നു നിങ്ങളുടെ വാഹനം അമിത വേഗത്തിൽ പോവുകയാണെന്നുള്ള മെസ്സേജ് പോയെന്ന് പറയുന്നു ആ മെസ്സേജ് പോയത് നമ്മുടെ സർക്കാർ സംവിധാനത്തിലോട്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ശരിക്കും അതല്ലേ വേണ്ടത് ഹൈവേ പെട്രോളിംഗ് പോലീസ് ടീമുണ്ട് അല്ലേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടോട്ടല്ലേ ആ മെസ്സേജ് പോകേണ്ടത് അപ്പോൾ അവരല്ലേ റോഡിലുള്ളത് സേവനത്തിനായി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ ഹൈവേ പോലീസ് ഇടവിട്ട് ആ ബസിനെ തടഞ്ഞു നിർത്തുകയും ഫൈനടക്കുകയും ഇങ്ങനെ ഒരു അപകടം പോലും ഉണ്ടാവില്ല എന്ന് എന്നാലോചിക്കാൻ ഇതാ വീട്ടുകിടന്ന് ഉറങ്ങണ ബസ് മുതലാളിക്ക് മെസ്സേജ് പോയിട്ട് എന്തിനാണ് ഉപയോഗം അയാൾ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് അതായിരിക്കും അങ്ങനെക്കെതിരെ നടപടി ഉണ്ടെന്ന് പറയുന്നില്ലേ അയാൾ കോടതിയിൽ വാദിക്കാൻ പോകുന്നതായിരിക്കും ഞാൻ രാത്രിയാണ് എനിക്ക് ഉണർന്നിരിക്കാൻ പറ്റില്ല ഞാൻ കടന്നുറങ്ങിയിട്ടെന്ന് പറയും അപ്പോൾ ഉണർന്നിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിനുണ്ട് പോലീസ് എന്താണ് റോഡ് ഹൈവേ പോലീസൊക്കെ ഉണ്ട് അവർക്കാണ് ഈ മെസ്സേജ് ശരിക്കും പോകേണ്ടതല്ലേ എൻ്റെ സജഷനാണ് ഇനിയെങ്കിലും അത്തരം സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത് എൻ്റെ ഒരിക്കലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളും അധ്യാപനവും മരിക്കില്ലായിരുന്നു ഒരു സജഷനായി കാണുക പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് ബസ്സിൻ്റെ ഡ്രൈവറ് അയാളെ മിസ്സാക്കിയത് ഏറ്റവും വലിയ വീഴ്ചയാണ് എങ്ങനെ പോയി അവൻ എന്തായാലും പരിക്ക് പറ്റിക്കാണ് എന്തൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് അവനെ കിട്ടിയിട്ടില്ല ആലോചിക്കണം അവന് നിയമോപദേശം കാണും അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രശ്നം അവൻ ഈ ഉപദേശം കൊടുക്കുന്ന വക്കീലന്മാരുണ്ടല്ലോ നിങ്ങളെ പ്രൊഫഷണൽ ആ വക്കീലന്മാരുടെ പ്രൊഫഷണൽ ഞാൻ തള്ളി പറയുന്നതല്ല ഇതൊരു മാനുഷിക പരിഗണന എന്നുള്ള രീതിക്ക് ആക്കണം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തവരുത്തൻ വിളിച്ച് അവന് ഉപദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ മക്കൾ ആ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അവന് പറഞ്ഞുകൊടുത്തിരിക്കുന്നതായിരിക്കും മദ്യപിച്ചിട്ടുണ്ടാവണം അവൻ മദ്യത്തിൻ്റെ ആ ഒരു ടി ഇതാണ് ബ്ലഡ് നിന്ന് പോകാൻ വേണ്ടി ഇത്രയും ദിവസം മാറി നമ്മൾ ഹാജരാകും പിന്നെ മദ്യപിച്ചിട്ടുണ്ടോന്നോ ഇല്ലയോ എന്നുള്ള തെളിവില്ല ഇതൊക്കെയാണ് രസം ഒരുപാട് ബ്ലൂ പോൾസ് ഉണ്ടാക്കിയെടുക്കുക ഇത്രയും സമയം കിട്ടുമ്പോൾ അവന് പറയാനുള്ളത് പഠിപ്പിച്ച് ഇവിടെ നിങ്ങൾ ഈ വക്കീലന്മാര് നിങ്ങളാലും നിങ്ങളെ മകളോ മകനോ അതിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരനോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അധ്യാപകൻ മരിച്ചു അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല കാശ് തന്നെ മുഖ്യം അവൻ കേസുകൾ വാദിച്ച് കാശിച്ചെടുക്കുക അതിൽ മാനസിക പരിഗണന എന്ന് അതിൽ സാധനം ഇല്ല അല്ലേ അതാണ് സത്യം ഇനി അവൻ തിരിച്ചു വന്ന് കേസ് പറഞ്ഞ് പോയ പോയ കുടുംബത്തിൽ ആ മക്കൾ പോയി കഷ്ടം ഒരു ഒരധ്യാപകൻ മരിച്ച് ആ കുടുംബത്തിന് ആശയമായിരുന്നൊരു യുവാവാണ് അതൊന്നും ഇങ്ങനെ ഈ ഈ കൊലപാതകങ്ങൾക്ക് വേണ്ടി കേസ് ബാധിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കാറില്ലായിരിക്കും അല്ലേ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യനല്ലാതായി മാറുമോ അറിയില്ല നിയമത്തിൽ വരേണ്ട മറ്റൊരു മാറ്റത്തിന് സജീവം പറയും ഇതേ കണക്ക് മനഃപൂർവ്വം പോലീസിൽ പിടികൊടുക്കാതെ ഇത്തരം ട്രേസുകൾ ബ്ലഡിൽ നിന്ന് മാറാൻ വേണ്ടി മാറി നിൽക്കുന്നവനെ മദ്യപിച്ചിരുന്നു എന്ന കേസ് തന്നെ എടുക്കണം ഉറപ്പായിട്ട് എന്നിട്ട് ജീവ ജീവ ജീവനോളം ജീവന ജീവൻ തീരുന്നത് വരെ അവൻ ജയിലിൽ കിടക്കണം അതാണ് വേണ്ടത് ഇങ്ങനെ രണ്ട് മൂന്ന് സജഷൻസാണ് നീ പറയാനുള്ളത് സാധാരണക്കാരനെന്നുള്ള രീതിയിൽ നമുക്ക് അത്ര കൊണ്ടിട്ട് പറയാനേ പറ്റൂ നടപ്പാക്കേണ്ടത് നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കുന്ന സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളുമാണ് ഇവിടെ പാലവും സ്കൂൾ കെട്ടിടങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആ തിരക്കിനിടയിൽ ഇത്തരം ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ചെറിയ പദ്ധതികളൂടെ നടപ്പാക്കി ഈ ജി പി എസ് സംവിധാനം റിസീവ് ചെയ്യാൻ പറ്റുന്ന സർക്കാർ സംവിധാനങ്ങളുണ്ടാക്കി അവരെ സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി